ഹായ് ഫ്രണ്ട്സ്, ഒരുപാട് വിദ്യാർത്ഥികൾ എന്നോട് കുറെ കമന്റ്സിൽ അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, സർ എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു തരുമോ എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കുറച്ച് സ്ട്രാറ്റജീസ് നമ്മുടെ വീഡിയോസിൽ ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജി വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വർഷം 2022 നീറ്റ് എഴുതാൻ പോകുന്ന പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ 12th അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അവർക്ക് എങ്ങനെ റിപ്പീറ്റ് ചെയ്യാതെ നീറ്റ് പോലെയുള്ള ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ ദിസ് ഈസ് അജ്മൽ ഫ്രം അജ്മൽസ് ക്ലാസ് റൂം ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, സോ നമുക്ക് ഇനി ഒരു 6 to 7 months ആണ് ഈ എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിപ്പറേഷൻ ആയിട്ടുള്ളത്. അപ്പൊ 6 to 7 months ഇറ്റ്സ് എ ഹ്യൂജ് ടൈം. ഓക്കെ, ഒരുപാട് സമയമുണ്ട്, സമയം ഇല്ല എന്നല്ല വിചാരിക്കേണ്ടത്, പോസിറ്റീവായിട്ട് സമയം ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ വർഷം നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം എക്സാമിന് ഇപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നീറ്റിന്റെ റിസൾട്ട് വന്നു, പല ആളുകളും ഇപ്പോഴും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത് റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ നീറ്റ് കഴിഞ്ഞ ഉടനെ ഒക്കെ റിപ്പീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവുള്ളൂ. സോ ദേ ജസ്റ്റ് ഹാവ് എ 1 month അഡ്വാൻറ്റേജ് ഓവർ യു, ആൻഡ് ദാറ്റ്സ് നോട്ട് എ ഹ്യൂജ് അഡ്വാൻറ്റേജ്. ഓക്കെ, അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് അല്ല. അപ്പോൾ ഇനി റിപ്പീറ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്ലസ് ടു കാരനെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയമാണ് ആക്ച്വലി അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ നന്നായിട്ട് വിനിയോഗിച്ചാൽ, ഈ ഒരു 6 to 7 months നന്നായിട്ട് വിനിയോഗിച്ചാൽ, നല്ല രീതിയിൽ നല്ല മാർക്കും നല്ല റാങ്കും വാങ്ങാൻ ഇപ്പോൾ 12th ചെയ്യുന്ന ആളുകൾക്ക് സാധിക്കും എന്നാണ് പ്രൈമറിലി നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്? എന്ത് മാറ്റങ്ങളാണ് നമ്മുടെ ഡെയിലി റൂട്ടീനിൽ വരുത്തേണ്ടത്? എന്തൊരു ചേഞ്ചസ് ആണ് നമ്മുടെ പഠന രീതിയിൽ, ലേണിംഗ് പാത്ത് വേയിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്? അതാണ് ഞാൻ ചില പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ തന്നെ +1 ഭാഗങ്ങൾ റിവൈസ് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഓരോ ദിവസവും +1 ഓരോ ചാപ്റ്റേഴ്സ് വീതം നമ്മൾ റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസവും ഓരോ ചാപ്റ്ററിന്റെ തിയറി പോർഷൻസ് നമ്മൾ പഠിക്കുകയും അതിന്റെ MCQs ചെയ്ത് തുടങ്ങിയും വേണം. അപ്പൊ നമ്മുടെ അടുത്തൊരു ടേബിൾ വേണം. നമ്മുടെ ആ കയ്യിലുള്ള ടേബിളിൽ മുഴുവൻ ടോപ്പിക്സ് +1 ആ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മുടെ ആ ടേബിളിൽ ലിസ്റ്റ് ഡൗൺ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ അടുത്ത് 2 columns വേണം, ഒന്ന് തിയറി, 2 MCQ. അപ്പൊ തിയറി ഭാഗം പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം, MCQs ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യാം. ഈ 2 ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി മാത്രം പഠിച്ചാൽ പോലെ MCQs ചെയ്യുക എന്നുള്ളത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ കൃത്യമായി +1 ഒരു ടോപ്പിക് പഠിക്കും. ആ ടോപ്പിക് പഠിച്ചു കഴിഞ്ഞെങ്കിലും വീണ്ടും ഒരു മാസം കഴിഞ്ഞാൽ വീണ്ടും ആ ടോപ്പിക് നമുക്ക് റീവിസിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ജസ്റ്റ് കുറച്ച് സമയം മതിയാവും തിയറി നമ്മൾ ഒന്ന് റിവൈസ് ചെയ്യാൻ, പക്ഷേ MCQs ചെയ്യാൻ വേണ്ടി നമ്മൾ കൂടുതൽ സമയം വിനിയോഗിക്കേണ്ടി വരും. 2, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രാവശ്യം വരുന്ന ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാവോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 12th ബോർഡ് എക്സാം ആയിരിക്കും. 12th ബോർഡ് എക്സാമിന് മുന്നോടിയായിട്ട് കുറെ ചടങ്ങുകളുണ്ട്. ഒന്ന് പ്രാക്ടിക്കൽ ഉണ്ട്, അപ്പൊ അതിനു മുമ്പ് ചിലപ്പോൾ ഒരു മോഡൽ പ്രാക്ടിക്കൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മോഡൽ എക്സാം ഉണ്ടാവും, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഫോർ എ നീറ്റ് ആസ്പിറന്റ്, സ്പെസിഫിക്കലി ഫോർ എ നീറ്റ് ആസ്പിറന്റ്, ഇറ്റ്സ് മോസ്റ്റ്ലി എ വേസ്റ്റ് ഓഫ് ടൈം. ഓക്കെ, നിങ്ങളുടെ സമയം അവിടെയല്ല നിങ്ങൾ ചെലവഴിക്കേണ്ടത്. അതിന് ചെലവഴിക്കണം, സ്വാഭാവികമായിട്ട് ഒരു എക്സാമിന് നമുക്ക് മാർക്ക് നേടണം, പക്ഷേ അത് അതിനു വേണ്ടിയുള്ള പഠനം മാത്രമാക്കി ചുരുക്കുക. ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ മലമറിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്, അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവരുത്. അതിൻ്റെ പരീക്ഷയുടെ ഒരാഴ്ച മുമ്പൊക്കെ അതിൻ്റെ പ്രിപ്പറേഷൻ, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ, അതിന് മാത്രം ഫോക്കസ് ചെയ്തുള്ള പ്രിപ്പറേഷൻ തുടങ്ങിയാൽ മതി. ബാക്കി നിങ്ങൾ എന്തായാലും 12th ടോപ്പിക്സ് നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പഠിക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് നിങ്ങൾക്ക് 12th ബോർഡ് എക്സാംസിന് ചോദിക്കുക. അത് വെച്ച് നിങ്ങൾക്ക് മാർക്കും കിട്ടും, യാതൊരു പേടിയും പേടിക്കണ്ട. നിങ്ങൾക്ക് എഴുതി A+ കിട്ടിയില്ലെങ്കിലും ഗവൺമെന്റ് നിങ്ങൾക്ക് A+ തരും. ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വറീഡ് ആവാൻ പാടില്ല. ഞങ്ങളൊക്കെ +2 പഠിക്കുന്ന സമയത്ത് അന്ന് പ്രാക്ടിക്കൽസിന് നമ്മുടെ കോക്രോച്ചിനെ പിടിച്ചുകൊണ്ട് പോകണം. കോക്രോച്ചിനെ ഡൈസെക്ട് ചെയ്യാന്നുള്ളത് സുവോളജി പ്രാക്ടിക്കലിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ എല്ലാ ദിവസവും ആ എക്സാം തുടങ്ങുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് മുതൽ നമ്മൾ കോക്രോച്ചിനെ പിടിക്കാൻ വേണ്ടി രാത്രി 12 മണി വരെ ഉറക്കം ഇളച്ചിരിക്കും. അല്ല, പുലിമുരുകനൊക്കെ പുലിയെ പിടിക്കാൻ പോകുന്ന പോലെ നമ്മൾ രാത്രി ഇങ്ങനെ ഉറക്കളച്ചിരിക്കും. എന്നിട്ട് രാത്രി പോയിട്ട് പെട്ടെന്ന് എവിടെയെങ്കിലും വല്ല സ്റ്റോർ റൂമിലോ അടുക്കളയിലോ പോയി ലൈറ്റോ ഓൺ ആക്കുമ്പോൾ അവിടെ കോക്രോച്ച് ഓടുന്ന കാണും, അതിനെ പോയി പിടിക്കും. അപ്പൊ ഇതിനെ പിടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ കൊല്ലാതെ പിടിക്കണം.
അപ്പൊ ഇനി നമ്മുടെ എക്സാമിന് ഒരു 5 ദിവസം മുമ്പ് കോക്രോച്ചിന് പിടിച്ചെങ്കിൽ ആ 5 ദിവസം കോക്രോച്ചിന് ഭക്ഷിക്കാനുള്ള അത് ചാവാതെ നിൽക്കേണ്ടത് നമ്മുടെ കടമയാണ്. അപ്പോ എന്നിട്ട് അതിന് നമ്മൾ തിന്നാൻ കൊടുക്കുക, എന്തൊക്കെ കഷ്ടപ്പെടാന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവിധ ഓഗ്മെന്റഡ് റിയാലിറ്റിയും വിർച്വൽ റിയാലിറ്റിയും സിമുലേഷൻസ് ഒക്കെ ഉള്ള കാലത്ത് ഈ കോക്രോച്ചിനും പിടിച്ച് നടക്കുക? അപ്പൊ ഇപ്പോ അതില്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതുപോലുള്ള സമയങ്ങൾ കാര്യങ്ങൾക്ക് നമ്മുടെ സമയം നമ്മൾ വെറുതെ കളയാൻ പാടില്ല. അപ്പോൾ ഒരു മിനിമൽ ഇമ്പോർട്ടൻസ് നമ്മുടെ പ്രാക്ടിക്കൽസ്, മോഡൽ എക്സാം, അതേപോലെ ബോർഡ് എക്സാമിനെ കാണാം. A+ കിട്ടുന്നത് കാര്യത്തിൽ നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പിന്തുടർന്നാൽ വറീഡ് ആവുകയെ വേണ്ട. +1 ഉം +2 ഉം നിങ്ങൾ MCQs ചെയ്തുകൊണ്ടേയിരിക്കുക. A+ ഇറ്റ് വിൽ കം ആസ് ഇൻ ഇറ്റ്സ് വേ, റൈറ്റ്? അത് അതിന്റെ വഴിക്ക് വരും. യാതൊരു പേടിയും അതിനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. 3, ഇതിനൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് ഞാൻ +1 ഇന്ന ടോപ്പിക് പഠിക്കും, +2 എന്ന ടോപ്പിക് പഠിക്കും. ഒരു ദിവസം 2 ടോപ്പിക്സ് പഠിക്കണം. 1 +1 ഒരു ചാപ്റ്റർ ആണ്, 2 +2 ഒരു ചാപ്റ്റർ ആണ്. രണ്ടും 2 സബ്ജക്ട് ആയാൽ നമുക്ക് ഒന്നുകൂടി എളുപ്പമായിരിക്കും, കുറെ ബോറടിക്കാതെ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഒരു ദിവസം +1 ഫിസിക്സ്, അന്നേ ദിവസം +2 സുവോളജി, റൈറ്റ്? ആ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. പിന്നെ അടുത്ത കാര്യം, 4-ാമത്തെ കാര്യം പറയാനുള്ളത്, അനാവശ്യമായിട്ടുള്ള പരിപാടികൾ കുടുംബങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. അടുത്ത ഒരു 6 മാസം കല്യാണത്തിന് പോവുക, അല്ലെങ്കിൽ ഏതെങ്കിലും എൻഗേജ്മെന്റിന് പോവുക, ഇത്തരം പരിപാടികളൊക്കെ ഒഴിവാക്കുക. സ്വാഭാവികമായിട്ടും ഇത്തരം പരിപാടികൾ ഒഴിവാക്കുമ്പോൾ ഒരുപാട് സമയം നമുക്ക് കിട്ടും. ആ സമയം നമ്മൾ നന്നായി വിനിയോഗിക്കുക. ഓക്കെ. അപ്പോൾ ആരോട്, നമ്മുടെ കുടുംബത്തിലെ എല്ലാവരോടും പറയും, ഞാൻ ഈ ഒരു 6 മാസം ഞാൻ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. ഇപ്പൊ നിങ്ങൾ, ഞാൻ നിങ്ങൾ വിളിക്കുന്ന ഫംഗ്ഷൻ ഒന്നും വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പറ്റില്ല, അതിനെ കുറിച്ച് ആലോചിക്കാവുന്ന ഒരു അവസ്ഥയിലല്ല ഞാൻ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് എത്ര വേണമെങ്കിൽ എൻജോയ് ചെയ്ത് എനിക്ക് ഏത് പരിപാടികളിലും പങ്കെടുക്കാം എന്ന് പറയുക. പിന്നെ അടുത്ത 5-ാമത്തെ കാര്യം, ന്യൂമറിക്കൽസിൽ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ബയോളജിയിൽ എന്തായാലും നല്ല മാർക്ക് പൊതുവെ എല്ലാവരും നേടും. നിങ്ങൾക്ക് വളരെ ഡിസ്റ്റിംഗ്വിഷിംഗ് ആയിട്ടുള്ള ബയോളജി പഠിക്കേണ്ടെന്നല്ല പറഞ്ഞത്, ബയോളജി നന്നായി പഠിക്കണം, ലൈൻ ബൈ ലൈൻ NCERT പഠിക്കണം. പക്ഷേ നിങ്ങൾക്ക് ആക്ച്വലി ഉപകാരപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് എന്താണ്, അതിൽ കെമിസ്ട്രിയുടെ ഒരു ഭാഗവും ഫിസിക്സുമാണ് ആക്ച്വലി നിങ്ങളുടെ റാങ്ക് എത്രയാവും എന്ന് നിർണ്ണയിക്കുക. അപ്പോൾ അതിൽ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണ്, നിങ്ങൾക്ക് നന്നായിട്ട് ന്യൂമറിക്കൽസ് ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പൊ ന്യൂമറിക്കൽസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഷുവർലി നിങ്ങൾക്ക് NEET 2021 നല്ലൊരു റാങ്ക് തന്നെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതിന്റെ കുറച്ച് ഫോളോ വീഡിയോസ്, എങ്ങനെ പഠിക്കണം, മറ്റു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്യുക. കൂടെ പറയാനുള്ളത്, റിപ്പീറ്റിംഗ്, ആർക്കെങ്കിലും ഇങ്ങനൊരു തോന്നലുണ്ടെങ്കിൽ ഞാൻ ഈ വർഷം അങ്ങനെ അങ്ങോട്ട് പോകും, ഇതൊന്നും ഇനി കഴിയില്ല, ഇനി റിപ്പീറ്റ് ചെയ്ത് നേടാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഫോൾസ് അസംപ്ഷൻ. റിപ്പീറ്റിംഗ് എന്നുള്ളത് ഇറ്റ്സ് ടു മച്ച് കോമ്പറ്റീഷൻ. ഓക്കെ, അത് നമുക്ക് അറിയാത്തതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത്. 1 വർഷം സ്പെൻഡ് ചെയ്താൽ കിട്ടുന്നതല്ല നീറ്റ്. ആ 2 വർഷത്തിന്റെ ഒരു ആഡ് അഡ്വാൻറ്റേജ് ഉള്ളവർക്ക് മാത്രമാണ് 1 വർഷം കൂടുതൽ സ്പെൻഡ് ചെയ്താൽ കിട്ടുന്നത്, ആ 2 വർഷം നന്നായി പഠിച്ചവർക്കാണ്. സോ വി ഷുഡ് പുഷ് അവർ ലിമിറ്റ്സ്, നമ്മുടെ ലിമിറ്റ്സ് നമ്മൾ പുഷ് ചെയ്തുകൊണ്ടേയിരിക്കുക. നന്നായി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നമ്മളൊരു ഡൂ ഓർ ഡൈ ആറ്റിറ്റ്യൂഡ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, നിർബന്ധമായിട്ടും നിങ്ങൾക്ക് കിട്ടും. റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളൊരു ചിന്തയെ നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ഒരു ചിന്തയെ വരാതെ നമ്മൾ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. മാത്രമല്ല, റിപ്പീറ്റിംഗ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഒന്നിന് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണ്, അവിടെ വലിയ മെന്റൽ പ്രഷേഴ്സ് വരും. പല ആളുകളും റിപ്പീറ്റ് ചെയ്യുന്നിടത്ത് നിന്ന് ഓടിപ്പോയതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണൽ അനുഭവങ്ങളിലുണ്ട്. അപ്പോൾ അത്തരം മെന്റൽ ടോർച്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആക്ച്വലി റിപ്പീറ്റിംഗ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്യാം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. റിപ്പീറ്റ് ചെയ്ത് കിട്ടുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടാവും. റിപ്പീറ്റ് ചെയ്ത് 100 ആളുകൾക്ക് എൻട്രൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് 10,000 ആളുകൾ കിട്ടാത്ത ആളുകളുണ്ട്. അവരെ കുറിച്ച് നമ്മൾ എന്താണ് ചിന്തിക്കാത്തത്? ആ മെന്റൽ പ്രഷറിലൂടെ അവർ കടന്നു പോകുന്നത്. അപ്പൊ ആ ഒരു ഡു ഓർ ഡൈ ആറ്റിറ്റ്യൂഡിൽ നമ്മൾ നന്നായിട്ട് നമ്മുടെ ലിമിറ്റ്സിനെ പുഷ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്താൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് പോയിന്റ്, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുക, റെഗുലർ ആവുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ദിവസം പോലും റിലാക്സ് ചെയ്യാനില്ല. കൃത്യമായി വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ ഇപ്പോഴാണ് തുടങ്ങുന്നതെങ്കിൽ 1 ആഴ്ച കൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാകാൻ പറ്റില്ല, 2 ആഴ്ച കൊണ്ട് റിസൾട്ട് ഉണ്ടാകാൻ പറ്റില്ല. പക്ഷെ 1 മാസം കൊണ്ട് ഒരു കൺസിഡറബിൾ ഇംപ്രൂവ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധിക്കും. പക്ഷേ 1 ആഴ്ചത്തെ റിസൾട്ട് അനലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നു സാധിക്കില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോവാം എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ദാറ്റ് വിൽ ബി എ ഹ്യൂജ് ഡിസാസ്റ്റർ ഫോർ യു. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക. ആ കൺസിസ്റ്റൻസി, ആ റെഗുലർനെസ് നമ്മുടെ വർക്കിൽ ഇല്ല എങ്കിൽ ഏതൊരു എക്സാം, നീറ്റ് ആവട്ടെ, JEE ആവട്ടെ, അതൊന്നും ക്രാക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. ഓക്കെ, സോ കൂടുതൽ ടിപ്സിനായി, കൂടുതൽ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ തീർച്ചയായും ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ അംഗമാവാൻ താഴെ വാട്സാപ്പ് ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അജ്മൽസ് ക്ലാസ് റൂം വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് അംഗമാകാം. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് നിങ്ങൾ ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും ഗ്ലോറി അവൈറ്റ്സ് യു. നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ, നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഇത് വളരെ ബുദ്ധിയുള്ള ആളുകൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇത് ഹൈലി ഇന്റലിജന്റ് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞ കാര്യമല്ല, ഇത് ഹൈലി കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ആളുകൾക്ക് പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ജെഇഒ അല്ലെങ്കിൽ നീറ്റ് പോലെയുള്ള, ജെഇ മെയിനോ നീറ്റ് പോലെയുള്ള എക്സാം, ഒരുപക്ഷെ ജെഇ അഡ്വാൻസ്ഡ് ഒരു അബ്രേഷൻ ആണ്, അതിനല്ല ഞാൻ പറയുന്നത്. ജെഇ മെയിൻസോ നീറ്റോ പോലെയുള്ള എക്സാം എന്നുള്ളത് കൺസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണ്. അല്ലാതെ ഞാൻ വലിയ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞതുകൊണ്ടൊന്നും ഈ എക്സാംസ് കിട്ടാൻ പോകുന്നില്ല. അത് നന്നായി മനസ്സിലാക്കി ഹാർഡ് വർക്ക് ചെയ്താൽ ഏതൊരാൾക്കും സുഖമായിട്ട് അത് ഇങ്ങോട്ട് കയ്യിൽ പോരും. സോ സൈനിങ് ഓഫ് ഫ്രം അജ്മൽ ക്ലാസ് റൂം ആൻഡ് ലെറ്റ്സ് മീറ്റ് ഇൻ അനദർ വീഡിയോ. താങ്ക്സ്, ബൈ ബൈ.